നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. ജാർഖണ്ഡിൽ സുരക്ഷാ സേനയും ഭീകരരും തമ്മിലുണ്ടായ ഏറ്റുമുട്ടലിൽ ഒരു ഭീകരനെ വധിച്ചതായി പുറത്തുവരുന്ന റിപ്പോർട്ടുകളുണ്ട്. പീപ്പിൾസ് ലിബറേഷൻ ഫ്രണ്ട് ഓഫ് ഇന്ത്യയുടെ പ്രവർത്തകനെയാണ് ഏറ്റുമുട്ടലിൽ സുരക്ഷാ ഉദ്യോഗസ്ഥർ വധിച്ചത്. ജാർഖണ്ഡിലെ സിംഗ്ഭൂം ജില്ലയിൽ സ്ഥിതി ചെയ്യുന്ന ചായ്സ്ബയിലാണ് ഏറ്റുമുട്ടലുണ്ടായത്. PLFI മാംഗ്ര ലുഗുൻ എന്ന ഭീകരനാണ് വധിക്കപ്പെട്ടത്. ഇയാളിൽ നിന്നും ഒരു AK-47 റൈഫിൾ ഉൾപ്പെടെയുള്ള ആയുധങ്ങൾ പോലീസ് കണ്ടെടുത്തു. തലയ്ക്ക് 2 ലക്ഷം രൂപ വിലയിട്ട PLFI ഏരിയ കമാൻഡറാണ് മാംഗ്ര ലുഗുൻ. ഇയാൾക്കെതിരെ ആകെ 33 കേസുകളാണ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നതെന്ന് പോലീസ് വ്യക്തമാക്കി. മാംഗ്ര ഉൾപ്പെടുന്ന തീവ്രവാദ സംഘടന പ്രദേശത്ത് ഒളിച്ചിരിക്കുന്നതായി പോലീസ് രഹസ്യവിവരം ലഭിച്ചിരുന്നു. തുടർന്ന് നടത്തിയ പരിശോധനയിലാണ് ഏറ്റുമുട്ടൽ കലാശിച്ചത്. പോലീസും CRPF 60 ബറ്റാലിയനും ചേർന്ന് ഏറ്റുമുട്ടലിന് നേതൃത്വം നൽകി. രാവിലെ 6:30 സംഭവം. മാംഗ്ര അടങ്ങുന്ന സംഘത്തിലെ മറ്റ് ഭീകരർ ഏറ്റുമുട്ടലിനിടെ ഓടി രക്ഷപ്പെട്ടതായാണ് പോലീസ് അറിയിച്ചിരിക്കുന്നത്. എന്നാൽ ജമ്മുകാശ്മീരിൽ പലയിടങ്ങളിലും സൈന്യം ഏറ്റുമുട്ടൽ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. കഴിഞ്ഞ ദിവസങ്ങളിൽ ഭീകരരെ സൈനികർ വധിച്ചിരുന്നു. അതിന്റെ വാർത്തകളും പുറത്തു വന്നിരുന്നു. എന്നാൽ ഇന്നലെ രാത്രി ജമ്മുകാശ്മീരിലെ കുൽഗാമിൽ നടന്ന ഏറ്റുമുട്ടലിൽ ഭീകരർ തടവിലാക്കിയ പെൺകുട്ടികളെ മോചിപ്പിച്ചു എന്നുള്ള വാർത്തകളും പുറത്തു വരുന്നുണ്ട്. 2 പെൺകുട്ടികളെയാണ് ഭീകരർ ബന്ദികളാക്കിയിരുന്നത്. ഏറ്റുമുട്ടലിൽ ഭീകരരെ വകവരുത്തി പെൺകുട്ടികളെ രക്ഷപ്പെടുത്തുകയായിരുന്നു എന്നാണ് റിപ്പോർട്ടുകൾ. കുൽഗാം ജില്ലയിലെ രദ്വാനി മേഖലയിൽ വ്യാഴാഴ്ച രാവിലെയാണ് ഏറ്റുമുട്ടൽ നടന്നത്. അമീർ ബഷീർ ദാർ, ആദിൽ യൂസഫ് ഷാൻ എന്നിവരെയാണ് സുരക്ഷാ ഉദ്യോഗസ്ഥർ വകവരുത്തിയത്. ഇവരുടെ പക്കൽ നിന്നും 2 പിസ്റ്റലുകൾ, 2 മാഗസിനുകൾ, 7 പിസ്റ്റൽ റൌണ്ടുകൾ, ഗ്രനേഡ് എന്നിവയും സൈന്യം കണ്ടെടുത്തിട്ടുണ്ട്. കുജാർ ഫ്രിസൽ സ്വദേശിയാണ് കൊല്ലപ്പെട്ട അമീർ. ദ റെസിസ്റ്റൻസ് ഫ്രണ്ട് സംഘടനയിൽ കഴിഞ്ഞ ഏപ്രിൽ മുതൽ ഇയാൾ സജീവമാണ്. അതേസമയം ആദിൽ യൂസഫ് കാശ്മീരിലെ സുർസുനോ ബെഹിബാഗ് സ്വദേശിയാണ്. കഴിഞ്ഞ 3 മാസം മുമ്പാണ് ഇയാൾ TRF സജീവമായത്. ഭീകരരുടെ സാന്നിധ്യമുണ്ടെന്ന രഹസ്യ വിവരത്തെ തുടർന്നായിരുന്നു രദ്വാനി മേഖലയിൽ സൈന്യം പരിശോധനയ്ക്കായി എത്തിയത്. ഇത് ഏറ്റുമുട്ടലിൽ കലാശിക്കുകയായിരുന്നു. ജമ്മുകാശ്മീരിലെ പൂഞ്ചിൽ സുരക്ഷാ സൈന്യവുമായുണ്ടായ ഏറ്റുമുട്ടലിൽ 1 ലക്ഷ തൊയ്ബ ഭീകരനെ കഴിഞ്ഞ ദിവസം വധിച്ചിരുന്നു. ഇന്നലെ പുലർച്ചെ സുരക്ഷാ സൈന്യം തിരച്ചിൽ നടത്തുന്നതിനിടെ ഭീകരൻ ഇവർക്ക് നേരെ വെടിയുതിർക്കുകയും സുരക്ഷാ സേന തിരിച്ച് വെടിവെക്കുകയുമായിരുന്നു. പ്രദേശത്ത് 3 ഭീകരർ ഒളിച്ച് താമസിക്കുന്നതായി രഹസ്യ വിവരം ലഭിച്ചതിനെ തുടർന്നാണ് തിരച്ചിൽ നടത്തിയത്. ലഷ്കർ ഇ തൊയ്ബ ഭീകരനാണ് കൊല്ലപ്പെട്ടതെന്ന് തിരിച്ചറിഞ്ഞിട്ടുണ്ട്. വനമേഖലയിൽ ഒളിച്ചു കഴിഞ്ഞിരുന്ന ഭീകരനാണ് കൊല്ലപ്പെട്ടത്. പ്രദേശത്ത് ഇപ്പോൾ തെരച്ചിൽ നടത്തി വരികയാണ്. ഇവിടെ നിന്നും AK-47 തോക്ക്, ഗ്രനേഡ്, വെടിയുണ്ടകൾ എന്നിവ കണ്ടെത്തിയിട്ടുണ്ട്. കൂടുതൽ വിവരങ്ങളൊന്നും പുറത്തു വന്നിട്ടില്ല. തിങ്കളാഴ്ച വൈകിട്ട് ശ്രീനഗർ പോലീസ് ക്യാമ്പിന് നേരെയുണ്ടായ ഭീകരാക്രമണത്തിൽ 3 പോലീസുകാർ വീരമൃത്യു വരിച്ചിരുന്നു. ഇതിനെ തുടർന്ന് സംസ്ഥാനത്തെ സുരക്ഷ കർശനമാക്കിയിരിക്കുകയാണ്. പാർലമെന്റിന് നേരെ ജെയ്ഷെ ഇ മുഹമ്മദ് ആക്രമണം നടത്തിയതിന്റെ 20ാം വാർഷിക വേളയിലാണ് ഇപ്പോൾ ആക്രമണങ്ങൾ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. ന്യൂസ് ഡെസ്ക്, മലയാളി വാർത്ത.